അവധാനതയോടുകൂടെ നല്ല നിരീക്ഷണത്തോടുകൂടെയാണ് ഈ മണ്ഡലത്തിലെ വികസനത്തെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ചെയ്തത് ഈ മണ്ഡലത്തിലെ എല്ലാ PWD റോഡുകളുടെയും ഡിസ്കണക്ടിവിറ്റി ഇല്ലാതെയാക്കുകയാണ്. ഘട്ടം ഘട്ടമായി അത് പൂർത്തീകരിച്ചതിന് ശേഷം അത് പൂർത്തിയായി എന്ന് ഉറപ്പു വന്നതിന് ശേഷമാണ് പ്രവർത്തികൾ ആരംഭിച്ചത്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു സന്തോഷമുണ്ട്. കേരളത്തിലെ എല്ലാ പൊതുമരാമത്ത് റോഡുകളും മെക്കാഡം ചെയ്ത് പൂർത്തീകരിച്ച അപൂർവ മണ്ഡലങ്ങളിൽ ഒന്ന് ഈ അഴീക്കോട് നിയോജക മണ്ഡലമാണ്. പഞ്ചായത്തുകൾ പൂർത്തീകരിക്കേണ്ട ഉൾഗ്രാമങ്ങളിലേക്കുള്ള വഴികൾ പോലും പ്ലാനിങ്ങിന്റെ ഭാഗമായി MLA ഫണ്ടിൽ നിന്ന് ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മളുടെ മക്കൾ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളുകൾ അതിന്റെ നിലവാരമുയർത്താനുള്ള ശ്രമങ്ങൾ നടന്നു. ഏറ്റവും മിടുക്കരായ അധ്യാപകന്മാർ, PSC പരീക്ഷ എഴുതി ജയിച്ചു വരുന്ന അധ്യാപകന്മാർ, നല്ല ക്വാളിഫൈഡ് ആയുള്ള അധ്യാപകന്മാരാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ ഉണ്ടാവുക. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മളുടെ മക്കളെ നമ്മൾ ഗവൺമെന്റ് സ്കൂളിലേക്ക് പറഞ്ഞയക്കാത്തത്? ആ കെട്ടിടത്തിന്റെ ഭദ്രതയില്ലായ്മ, നല്ല ക്ലാസ് മുറികളില്ലായ്മ, നല്ല കമ്പ്യൂട്ടർ ലാബോ സയൻസ് ലാബോ ഒന്നും ഉണ്ടാവില്ല. പെൺകുട്ടികൾക്ക് ഒരു നല്ല ടോയ്ലറ്റ് പോലും ഉണ്ടാവില്ല. ഇതായിരിക്കും പലപ്പോഴും ഗവൺമെന്റ് സ്കൂളുകളുടെ സ്ഥിതി. എന്നാൽ പതുക്കെ പതുക്കെ അത് മാറ്റി തുടങ്ങി. നിങ്ങൾക്ക് ഈ അരോളിയിലും EMS സ്കൂളിലും ഒക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൃത്യമായ പണം വിനിയോഗിച്ച് വളരെ ആസൂത്രിതമായ പദ്ധതികൾ ആവിഷ്കരിച്ചാണ് ഈ കാലയളവിൽ ഇതൊക്കെ പൂർത്തീകരിച്ചത്. അഴീക്കൽ പോർട്ട് നമ്മളൊന്ന് നന്നാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അത് നമുക്ക് വേണ്ടിയല്ല, നമ്മളുടെ മക്കൾക്ക് വേണ്ടിയാണ്. അവിടെ ഡ്രഡ്ജർ വാങ്ങി, അവിടെ കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് വാങ്ങി, കസ്റ്റംസ് തുടങ്ങി, എല്ലാം തുടങ്ങി. 28 കപ്പലുകൾ വന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം ആ പോർട്ടിലേക്ക് തിരിഞ്ഞു നോക്കാതെ അതിനെ തകർക്കുകയായിരുന്നു ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പോർട്ടിന്റെ പണി പൂർത്തീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി അത് ഒരുക്കി വെക്കേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ മണ്ഡലത്തിൽ പൂർത്തീകരിച്ചു വരാനുണ്ട്. തുടങ്ങിവെച്ച സ്കൂളുകളുടെ പണി പൂർത്തീകരിക്കണം. പയ്യാമ്പലം ശ്മശാനം നമുക്കറിയാം, വേണ്ടത്ര പുരോഗമിച്ചിട്ടില്ലാത്ത, നല്ലതല്ലാത്ത തരത്തിലാണ് ശ്മശാനമുള്ളത്. 3 കോടി രൂപയാണ് അതിനു വേണ്ടി അനുവദിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആർക്കിടെക്ചറൽ വിങ്ങിനെ കൊണ്ടുവന്ന് ആ ശ്മശാനം ഡിസൈൻ ചെയ്യിച്ച് ഒരുപക്ഷെ ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശ്മശാനമാകുന്ന തരത്തിൽ അതിന്റെ സൗന്ദര്യവൽക്കരണം അടക്കമുള്ള ആധുനികവൽക്കരണം പൂർത്തീകരിച്ചു വരികയാണ്. ഘട്ടം ഘട്ടമായി ഓരോ പ്രവർത്തികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് റോഡുകളും പാലങ്ങളും മാത്രമല്ല, കല്ലൂരിക്കടവ് പാലം നിങ്ങൾക്കറിയാം. കല്ലൂരിക്കടവ് പാലം വന്നാൽ നമുക്ക് ഈ പാപ്പിനിശ്ശേരിയിൽ നിന്ന് ഇത്തിരി മിനിറ്റുകൾ കൊണ്ട് നാറാത്തത്തം എയർപോർട്ടിലേക്കും പോകാം. അന്ന് നിയമസഭയിൽ ഞാൻ കൊണ്ടുവന്ന സബ്മിഷന്റെയും കോളിംഗ് അറ്റൻഷന്റെയും ഭാഗമായിട്ടാണ് ആ പാലത്തിന്റെ ഫീസബിൾ സ്റ്റഡി ആരംഭിക്കുന്നത്. അത് തുടങ്ങേണ്ട സമയം കഴിഞ്ഞു പോയതാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രതികാര രാഷ്ട്രീയത്തിനിടയിൽ ഈ സർക്കാർ അത് ചെയ്തില്ല എന്നത് നമ്മളുടെ ഒരു സങ്കടമാണ്. നമുക്ക് ആ പാലം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ പാലത്തിന്റെ മറ്റുള്ള നടപടിക്രമങ്ങൾ തുടങ്ങേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട്. അതുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു, വെറും പാലങ്ങളും സ്കൂളുകളും മാത്രമല്ല, ഈ നാട്ടിൽ നമ്മെ ബാധിക്കുന്ന എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് നിയമസഭയിലാണ്. നമ്മുടെ മക്കളുടെ സ്കൂൾ ഫീസ് മുതൽ, നമ്മുടെ മക്കളുടെ സിലബസും പരീക്ഷയും മുതൽ, നമ്മളുടെ വീട്ടിന്റെ മുമ്പിൽ വരുന്ന പാൽക്കുപ്പിയുടെ അടക്കം വില നിശ്ചയിക്കുന്നത് നമ്മളുടെ നിയമസഭയിലെ തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ നിയമസഭയിൽ ഉണ്ടായിരുന്നു. ഒരു നിമിഷം പോലും അതിൽ നിന്ന് മാറാതെ, ഒരു ദിവസവും പോലും ആബ്സെന്റ് ആവാതെ 100% സഭയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എനിക്കെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കി എന്നെ സഭയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടന്നു. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങി ഞാൻ ആ സഭയിൽ തന്നെ ഇരുന്നു. ഒരു നിയമനിർമ്മാണത്തിന്റെ ചർച്ചയിൽ നിന്നും ഞാൻ മാറി നിന്നിട്ടില്ല. ഒരു സഭാ നടപടിക്രമങ്ങളിൽ നിന്നും ഞാൻ മാറി നിന്നിട്ടില്ല. നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം സത്യസന്ധമായി ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ സഭയിൽ സംസാരിച്ചു. ശബരിമലയുടെ പേരിൽ ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ ആക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ എനിക്ക് സാധിച്ചത് നിങ്ങൾ തന്ന വോട്ടിന്റെ ബലത്തിലാണ്. സാജന് വേണ്ടി സംസാരിച്ചത് പ്രവാസിയായ സാജനുവിന് വേണ്ടി സംസാരിച്ചത്, മധുവിന് വേണ്ടി സംസാരിച്ചത്, NPR സംസാരിച്ചത്, 8 കമ്മ്യൂണിസ്റ്റുകൾക്ക് വേണ്ടി സംസാരിച്ചത്. 8 പേരെയാണ് കൊന്നു കളഞ്ഞത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. ആ അവർക്ക് അഭിപ്രായം വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള അവകാശത്തെ നിരാകരിച്ചുകൊണ്ടാണ്
ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് എട്ട് കമ്മ്യൂണിസ്റ്റുകളെ വെടിവെച്ച് കൊന്നത്. അവർക്ക് വേണ്ടി നിയമസഭയിൽ സംസാരിക്കാൻ കഴിഞ്ഞത് നിങ്ങൾ തന്ന വോട്ടിന്റെ ബലത്തിലാണ്. ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞിരുന്നു, നിങ്ങൾ എനിക്കൊരു വോട്ട് തന്നാൽ അത് വെറുതെയായി പോയി എന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കില്ല, അവന് വോട്ട് കൊടുക്കേണ്ടായിരുന്നു എന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ ചിന്തിപ്പിക്കില്ല. സത്യസന്ധമായി പ്രവർത്തിക്കും, നേരായ വഴിയിൽ നിൽക്കും, എത്ര വലിയ തമ്പുരാന്റെയും മുഖത്ത് നോക്കി നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ജനാധിപത്യത്തിന്റെ മര്യാദകൾ പാലിക്കാത്തവരെ അത് പാലിക്കണമെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. അതിന്റെ പേരിൽ എന്ത് നടപടികൾ ഉണ്ടായപ്പോഴും ധൈര്യപൂർവ്വം നിയമസഭയിൽ നിന്നിട്ടുണ്ട്. അത് നിങ്ങൾ തന്ന വോട്ടിന്റെ ബലത്തിലാണ്. ഞാൻ നിങ്ങളോട് വിനീതമായി പറയുന്നു, നിങ്ങൾ എനിക്കൊരു വോട്ട് തന്നാൽ ഞാനത് സത്യസന്ധമായി അതിന്റെ നൂറിരട്ടി മൂല്യത്തോടുകൂടെ ആ ഉത്തരവാദിത്വം മനസ്സിൽ സൂക്ഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ എനിക്ക് നൽകണം ഏണി അടയാളത്തിൽ എന്ന് അപേക്ഷിച്ചുകൊണ്ട്, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വീകരണത്തിന് നന്ദി പറയുന്നു. ജയ് ഹിന്ദ്.